നമസ്കാരം. താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് പി ജയരാജൻ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് തലശ്ശേരിയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സി ഒ ടി നസീർ. തിരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു ഫോണിലൂടെ ഈ ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ താൻ ഈ ആവശ്യം തള്ളിക്കളഞ്ഞു. ബി ജെ പിയുടെ പിന്തുണ സ്വീകരിക്കരുതെന്ന് ജയരാജൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും നസീർ പറഞ്ഞു. മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നസീർ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബി ജെ പി പിന്തുണ സ്വീകരിക്കാതിരിക്കാൻ കാരണം ആശയപരമായി രണ്ട് ധ്രുവത്തിൽ ആണെന്നുമാണ് നസീർ പറഞ്ഞത്. നമ്മൾ ആദ്യം കൂടിയാലോചിച്ചു, അതിൽ നാവിൽ നിന്നൊരു പിഴവ് വന്നു. അപ്പോൾ വീണ്ടും കൂടിയാലോചന നടത്തി. അപ്പോൾ പിന്തുണ വേണ്ടെന്നായിരുന്നു തീരുമാനം. ബി ജെ പി തുടർന്നും പിന്തുണയ്ക്കുമെന്ന് പറയുന്നതിൽ തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും നസീർ പറഞ്ഞു. നമുക്ക് ഒരു മൂല്യമുണ്ട്, നമുക്കത് നശിപ്പിക്കാൻ താല്പര്യമില്ല. കുറച്ച് വോട്ടിനോ എം എൽ എയുമായി വൈകാരികമായ പ്രശ്നമുണ്ട്. എന്നെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച ആളാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി. ഇന്നലെ അതിലും രസകരമായ സംഭവം ഉണ്ടായി. എന്നെ വെട്ടിക്കൊല്ലാൻ ഗൂഢാലോചന നടത്തിയ രാജേഷിനെ പുറത്താക്കിയിരിക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തന രംഗത്ത് കണ്ടു. ഇത് എന്ത് മെസ്സേജാണ് കൊടുക്കുക എന്നറിയില്ല. നസീർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ബി ജെ പി പിന്തുണ വേണ്ടാന്ന് പറഞ്ഞത് ജയരാജൻ ആണെന്നത് തനിക്ക് പത്രത്തിൽ വായിച്ച അറിവേ ഉള്ളൂ. തിരഞ്ഞെടുപ്പിന് മുൻപ് വിളിച്ചിരുന്നു മത്സരിക്കരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ പ്രോബ്ലംസ് പറഞ്ഞു. കുറ്റപത്രം കൊടുക്കുമ്പോൾ പാർട്ടി എനിക്ക് ഒരു ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു. കുറ്റപത്രം കൊടുക്കുമ്പോൾ എ എൻ ഷംസീറിൻ്റെ പേര് എന്തായാലും ഉണ്ടാകും എന്ന്. അങ്ങനെ ഉണ്ടാകേണ്ടതാണ്, കാരണം അതിൽ പ്യുവർ എവിഡൻസ് ഉണ്ട്. രണ്ട് വർഷം കുറ്റപത്രം വൈകി. പലരെയും കണ്ടു, മുഖ്യമന്ത്രിയെ പോയി കാണാൻ ശ്രമിച്ചു. എന്നാൽ പോലീസ് ചോദ്യം പോലും ചെയ്യാതെ ക്ലീൻ ചീറ്റ് കൊടുത്തു. അത് മോശം മെസ്സേജ് ആണ് നൽകിയത്. പണവും അധികാരവും ഉള്ളവർക്ക് മാത്രമാണ് നീതി കിട്ടുക എന്നും പാവങ്ങൾക്ക് കിട്ടില്ലെന്നും നീതി എന്ന മെസ്സേജ് കിട്ടിയില്ല. അതാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കാരണം, നസീർ പറഞ്ഞു. ഇന്ത്യൻ ഗാന്ധിയൻ പാർട്ടി സ്ഥാനാർത്ഥിയാണ് സി ഒ ടി നസീർ. നേരത്തെ തൻ്റെ കയ്യിലുള്ള ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുന്നില്ലെന്ന് നസീർ പറഞ്ഞത് മുന്നണികൾക്ക് ആശ്വാസമായി. കഴിഞ്ഞ ദിവസം വോട്ട് കച്ചവടത്തെക്കുറിച്ചുള്ള ശബ്ദരേഖ തൻ്റെ കൈവശമുണ്ടെന്നും അത് പുറത്തുവിടുമെന്നും നസീർ പറഞ്ഞിരുന്നു. എന്നാൽ തലേ ദിവസം രാത്രിയാണ് നസീർ ചുവട് മാറ്റിയത്. ഈ വിഷയത്തിൽ തനിക്ക് വിവിധ കോണുകളിൽ നിന്നും സമ്മർദ്ദമുണ്ടെന്നും സമ്മർദ്ദം കൂടുതലായാൽ താൻ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടാൻ നിർബന്ധിതനാകുമെന്നും നസീർ പറഞ്ഞിരുന്നു. നിലവിൽ രാഷ്ട്രീയത്തിൽ വോട്ട് കച്ചവടം നമ്മൾ കേട്ടിട്ടുണ്ട്. തലശ്ശേരിയിലും ഇതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കോലി ബി സഖ്യം സി പി എം ബി ജെ പി ഡീലിനെ കുറിച്ച് ആർ എസ് എസിൻ്റെ വെളിപ്പെടുത്തൽ. ഇങ്ങനെ ഒരുപാട് ഡീലുകളുണ്ട്. അതിനാൽ ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ പുറത്തുവിടുന്നില്ലെന്നും സി ഒ ടി നസീർ പറഞ്ഞു. എന്നാൽ സി ഒ ടി നസീർ പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കാനായി ഉന്നത രാഷ്ട്രീയ സമ്മർദ്ദം നടന്നുവെന്ന സൂചന ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ കയ്യിലുള്ള ശബ്ദരേഖ പുറത്തുവിടുമെന്ന തീരുമാനത്തിൽ നിന്നും അദ്ദേഹം പെട്ടെന്ന് പിന്തിരിയാൻ കാരണമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ.